നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. ഉസ്മാൻ ഡംബലെ പി എസ് സിയിലേക്ക് എത്തുന്നു. എഫ് സി ബാഴ്സലോണയുടെ അടുത്ത ഫ്രണ്ട്ലി മത്സരം മിലാനെതിരെ ഡംബലെ കളിക്കില്ല. അദ്ദേഹം പാരീസിലേക്ക് എത്തുന്നു. 5 വർഷത്തെ ഒരു കരാർ അദ്ദേഹം ഒപ്പിടാൻ പോകുന്നു. മാറ്റിയോ മൊറാറ്റയുടെ റിപ്പോർട്ടാണിത്. കഴിഞ്ഞ ദിവസം നമുക്കറിയാം 50 മില്യൺ യൂറോയുടെ അദ്ദേഹത്തിൻ്റെ റിലീസ് ക്ലോസ് പി എസ് സി ആക്ടിവേറ്റ് ചെയ്തിട്ടില്ലായിരുന്നു എന്നാണ് വാർത്ത. 100 മില്യൺ യൂറോയുടെ റിലീസ് ക്ലോസ് ആണ് ഇപ്പോൾ നിലവിലുള്ളത്. പക്ഷേ 50 മില്യൺ യൂറോക്ക് തന്നെ പി എസ് സി ഇപ്പോൾ ഉസ്മാൻ ഡംബലയെ സ്വന്തമാക്കുന്നു. അതിന് ബാഴ്സയുമായിട്ട് എഗ്രിമെൻറ്റിലെത്തി. അത് എന്താണ് അതിൽ സംഭവിച്ചത് എന്നുള്ളത് ഫബ്രീസിയോ റൊമാനോയും ഇപ്പോൾ കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഡംബലെ ക്ലാരിറ്റി എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഇങ്ങനെയാണ് ട്വീറ്റ് ചെയ്യുന്നത്. പി എസ് ജി ലാലീഗയിലുള്ള 50 മില്യൺ യൂറോയുടെ ഉസ്മാൻ ഡംബലയുടെ എക്സിറ്റ് ക്ലോസ് ആക്ടിവേറ്റ് ചെയ്തിട്ടില്ല. അത് കഴിഞ്ഞ ദിവസം എക്സ്പയറായി. 100 മില്യൺ യൂറോയുടെ റിലീസ് ക്ലോസ് ആണ് ഇപ്പോൾ വാലിഡ് ആയിട്ടുള്ളത്. പക്ഷേ ബാഴ്സലോണക്കൊരു ഫോമർ ലെറ്റർ സെൻഡ് ചെയ്തതിലൂടെ പി എസ് ജി ഒരു പ്രൈവറ്റ് ക്ലോസ് ആക്ടിവേറ്റ് ചെയ്തിരിക്കുകയാണ്. അതിലൂടെ ഡംബലയെ സെയിം എമൗണ്ടിന് 50 മില്യൺ യൂറോക്ക് പി എസ് ജിക്ക് സ്വന്തമാക്കാൻ കഴിയും. ഡീല് ഈ ആഴ്ച അവസാനത്തോടുകൂടി ക്ലോസ് ആകും എന്നാണ് ഫബ്രീസിയോ റൊമാനോ പറയുന്നത്. അതായത് 50 മില്യൺ യൂറോ തന്നെയാണ്, പക്ഷേ ഇതൊരു പുതിയ വഴിയാണ്, പ്രൈവറ്റ് ക്ലോസ് ആണ് പി എസ് ജി ആക്ടിവേറ്റ് ചെയ്തിരിക്കുന്നത് എന്ന് റൊമാനോ ക്ലാരിഫൈ ചെയ്യുന്നുണ്ട്. സംഗതി എന്തായാലും 50 മില്യൺ യൂറോക്ക് ബാഴ്സലോണയിൽ നിന്ന് പി എസ് ജി ഉസ്മാൻ ഡംബലയെ സ്വന്തമാക്കിയാണ്. വരുന്ന 2-3 ദിവസങ്ങൾക്കുള്ളിൽ ആ ഡീല് കംപ്ലീറ്റ് ആകുമെന്ന് ചില ഫ്രഞ്ച് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. അതുപോലെ ഇപ്പോൾ റൊമാനോയും പറയുന്നു ഈ ആഴ്ച അവസാനത്തോടുകൂടി, അപ്പോൾ ശരിയാണ്, 2-3 ദിവസങ്ങൾക്കുള്ളിൽ അദ്ദേഹത്തിൻ്റെ ആ ഒരു പുതിയ ട്രാൻസ്ഫർ കംപ്ലീറ്റ് ആകും. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങൾ വൈറാഫ് ടോക്സ് കൊണ്ടുവത്താം.